പത്തുമണിപ്പൂക്കളുടെ ഉദ്യാനപാലകയായി സീമ. കോവിഡ് ലോക്ഡൌൺ സമയത്തെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ് സീമ ടെറസിൽ പത്തുമണിപ്പൂക്കളുടെ കൃഷി ആരംഭിച്ചത്. ഇന്ന് കോവിഡിന് തകർക്കാൻ പറ്റാത്ത സാമ്പത്തിക ഭദ്രത നൽകുകയാണ് ഈ ഇത്തിരി കുഞ്ഞൻ പൂവുകൾ. ട്രെൻഡിനൊപ്പം പോവുക എന്നത് നമ്മുടെ ഒരു ശീലമാണ്. ഇന്ന് വീട്ടുമുറ്റത്തെ ട്രെൻഡ് പത്തുമണിപ്പൂക്കളാണ്. വീട്ടിൽ ചെടികൾ നട്ടു വളർത്താത്തവർ പോലും ഇപ്പോൾ പത്തുമണിപ്പൂക്കൾ വളർത്തുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തി ഇല്ലതാനും. ഒരു ട്രെൻഡിനൊപ്പം കുറെ ജീവിതങ്ങൾ കൂടി നന്നായാലോ, വലിയ സന്തോഷമല്ലേ? റോഡിനിരുവശവും ഇപ്പോൾ പത്തുമണിപ്പൂക്കൾ വിൽക്കുവാനുള്ള പ്ലാസ്റ്റിക് ചട്ടികൾ വിൽക്കുന്ന കൂടുതൽ പേരെയും കാണാം. അതുപോലെ തന്നെ ഇതൊരു വിപണന സാധ്യത കണ്ടെത്തി പത്തുമണിപ്പൂക്കൾ കൊണ്ട് ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ടീച്ചറെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, സീമ ടീച്ചർ. കടൽ കടന്നെത്തിയ സുന്ദരി പൂവുകൾ വരെയുണ്ട് സീമ ടീച്ചറുടെ മട്ടുപ്പാവിൽ. തായ്ലൻഡ്, ശ്രീലങ്കൻ വെറൈറ്റികൾ വരെ ഇവിടെ നിറയെ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഏറെ ഹൃദ്യം. സാമ്പത്തികമായി തകർന്നേക്കാവുന്ന കോവിഡ് കാലത്ത് കാലിടറാതെ നോക്കിയത് ഈ ഇത്തിരി കുഞ്ഞൻ പൂക്കളാണെന്ന് ടീച്ചർ അഭിമാനത്തോടെ പറയുന്നു. ടീച്ചർ, എപ്പോ മുതലാണ് ഈ പത്തുമണി പൂക്കളൊക്കെ ഇങ്ങനെ നട്ടു വളർത്താൻ തുടങ്ങിയത്? എല്ലാവരെ പോലെ തന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഇതിനോടുള്ള ഒരു ക്രേസ് വന്നത്. അപ്പോൾ തന്നെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇത് എവിടുന്ന കിട്ടുകയെന്നുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ലാസ്റ്റ് ഇയർ. ഇപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ലാസ്റ്റ് ഇയർ ഇത് കുറേ ആൾക്കാർ സെർച്ച് ചെയ്ത് കുറേ ദൂരത്തു നിന്നെല്ലാം വരുത്തിച്ചു. തായ്ലൻഡ് വെറൈറ്റീസ്, ശ്രീലങ്കൻ വെറൈറ്റീസ് അതൊക്കെ എത്തിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ സെയിൽ ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് വ്യത്യാസം എന്ന് തോന്നി. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 100 കളറ് കളക്ട് ചെയ്യണം, അപ്പോൾ കുറച്ചൊരു വ്യത്യസ്തമാകും. കാരണം എല്ലാവരും കൂടുതൽ 30 കളറ്, 40 കളറ്, 50 കളറ് അത്രേ കാണുന്നില്ലോ, ചിലവർ 70 കളറ് വരെ. അപ്പോൾ ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് ഒരു 100 കളേഴ്സ് വെറൈറ്റീസ് ആക്കി. അതായത് ഒരാളടുത്തു നിന്ന് വാങ്ങിയാൽ അതേ കളർ അടുത്താളിൽ നിന്ന് കിട്ടും, പക്ഷെ അങ്ങനെ കുറേ പേരുടെ അടുത്തു നിന്ന് വാങ്ങിയിട്ട് എന്റെ കയ്യിൽ 100+ കളേഴ്സ് ഞാൻ ശേഖരിച്ചു. കണ്ടും കേട്ടും അറിഞ്ഞ് ഒത്തിരി പേരാണ് ഈ ചെടികൾ വാങ്ങാനായി എത്തുന്നത്. പത്തുമണി ചെടികൾക്ക് നല്ല വിലയാണ് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്നതും. ഹൈബ്രിഡ് ആണെങ്കിൽ വില പിന്നെയും കൂടും. കൂട്ടത്തോടെ ഇവയിങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ മാനസികമായ സന്തോഷം നൽകുന്നതിനൊപ്പം സാമ്പത്തികമായും ഏറെ ലാഭം നൽകുമെന്ന തിരിച്ചറിഞ്ഞാണ് കണ്ണൂർ തളാപ്പിലെ SN വിദ്യാമന്ദിറിലെ ക്രാഫ്റ്റ് ടീച്ചറായ സീമ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഓൺലൈൻ വഴി കമ്പുകൾ വരുത്തിച്ച് ടെറസിൽ പത്തുമണിപ്പൂക്കളുടെ കൃഷി തുടങ്ങിയത്. ആദ്യം കൗതുകത്തിനായാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇത് നല്ലൊരു വരുമാന മാർഗമായി മാറുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഈ പൂക്കൾ കടുത്തെത്തിയാൽ താൻ ഏറെ ഉല്ലാസവതിയാകുന്നു എന്നാണ് ടീച്ചറുടെ പക്ഷം. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം വലിയ വേദനയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയത്. ഇതുവരെ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ലാത്ത ലോക്ക്ഡൌണും നാം അനുഭവിച്ചു കഴിഞ്ഞു. ആ ലോക്ക്ഡൌൺ കാലത്ത് ടീച്ചർക്ക് ഏറെ ആശ്വാസം നൽകിയത് ഈ ഇത്തിരി കുഞ്ഞൻ പൂക്കളാണ്. മാത്രമല്ല സാമ്പത്തികമായും വലിയ ലാഭം ടീച്ചർക്ക് പൂക്കൾ നൽകി കൊടുത്തിട്ടുണ്ട്. ടീച്ചർ നമുക്ക് ഏവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.